ഇപ്പോൾ കുഴക്കുന്നത് നെയ്യപ്പത്തിന് വേണ്ടി. ഇതെന്തൊക്കെ ചേച്ചി? മാവ്, അരിമാവ്, ശർക്കര, പാനി, ശർക്കര പാനി, അരിമാവ്, ഏലക്കയും ചുക്കും പൊടിച്ചത് പൊടിച്ചത് ചേർക്കണം. ഇത് നന്നായിട്ട് അങ്ങ് കുഴച്ചെടുക്കുകയാണ്. ശരിക്കും മറ്റേ ശർക്കര പാനി തന്നെ വെറുതെ ഇട്ട് ചേരുമ്പോൾ തന്നെ എന്താ ടേസ്റ്റ് ആയിരിക്കും. നല്ല കുഴമ്പ് പരുവത്തിലിരിക്കുന്ന മാവ് കേട്ടോ. അല്ലേ, അങ്ങനെ ആക്കി ആ ഒരു പരുവാണല്ലോ ചേർക്കണം. അരിമാവ്, ശർക്കരപ്പാവ്, തേങ്ങ വറുത്ത കൊത്ത്, വറുത്തത്, തേങ്ങ വറുത്ത, തേങ്ങ പൊടി, നമ്മുടെ അരിമാവ് അരിപ്പൊടി, അതിൻ്റെ ഒപ്പം തന്നെ പാളയംകുടം പഴം നന്നായിട്ട് ഞെരുക്കി ഞെരടിയത്, നന്നായിട്ട് ഞെരടിയിട്ടത്, പിന്നെ ശർക്കരപ്പാനി, പിന്നെ ചുക്ക്, ഏലക്ക, ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യണം. ഏലവും ചുക്കും കൂടിയിട്ട് പൊടിച്ചത് കുറച്ചങ്ങ് ചേർക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സാക്കി വരിക. ആ അതിൻ്റെ മണം ഉണ്ടല്ലോ, ചുക്കിൻ്റെയും ഏലത്തിൻ്റെയും മണം, അത് ഇടുമ്പോൾ തന്നെ ഇങ്ങനെ മൂക്കിലോട്ടടിച്ച് കയറുന്നുണ്ട്. ഒരു നുള്ളു പൊങ്ങി വരുവാണ്. ശരി, ഒരു നുള്ള് പോടാപ്പൊടിയല്ല, സോഡാപ്പൊടി, ഒരു നുള്ള് സോഡാപ്പൊടി എടുത്ത് ഇടണം. കുറച്ച് വെള്ളം കയ്യിൽ നിന്ന് നനച്ചിടാൻ. ഇത് നമ്മൾ നേരെ ഒഴിച്ചാൽ മതിയോ? കോരി ഒഴിച്ചാൽ മതിയല്ലേ? സോഫ്റ്റ് ആയിട്ടിരിക്കും. പുളിക്കണം അല്ലേ? അത് എത്ര നേരം വെക്കണം പുളിക്കണമെങ്കിലും? അരമണിക്കൂർ വെച്ചാണോ അല്ലേ? അപ്പം എന്തായാലും കുറച്ച് നേരം അച്ചപ്പം ചുരട്ടെ. അപ്പം ഈ ചെറുതായിട്ടൊന്ന് പുളിച്ചോട്ടെ. അച്ചപ്പം ഇവിടെ വേറെ അടുത്ത്, അച്ചപ്പല്ല, അച്ചപ്പം അതിനകത്ത് കലക്കാൻ പോവാണ്. അച്ചപ്പത്തിനുള്ള കലക്ക് നമുക്ക് കലക്കാം. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ അരിമാവ് തന്നെ, പഞ്ചാര, പിന്നെ ഇത് മുട്ട, മുട്ട ഇട്ടിട്ടുണ്ട്, വെള്ളം, മൈദമാവല്ലേ, ഇച്ചിരി മൈദമാവ്, ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട്, സോഫ്റ്റ് ആവാൻ വേണ്ടിട്ട് കുറച്ച് മൈദമാവ്, എല്ലാം കൂടി നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുക. ഉള്ളു നമുക്ക് ഇവിടെ വരുമ്പോൾ തന്നെ എല്ലാം കാണാം, ഉണ്ടാക്കുന്നതും പാക്ക് ചെയ്യുന്നതും എല്ലാം നേരിട്ട് കാണാം. അപ്പോൾ ഈ കുഴച്ചതിൽ കുറച്ചുകൂടെ എള്ളിടുക. നമ്മൾ അച്ചപ്പൊക്കെ കഴിക്കാൻ വേണ്ടല്ലേ, സൈഡിൽ ഇങ്ങനെ കറുത്ത കറുത്ത എള്ളൊക്കെ. അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ നെയ്യപ്പം, ഒരു സൈഡിലാണ് അച്ചപ്പം, അച്ചപ്പിട്ട്. അപ്പോൾ ചേച്ചി അച്ചപ്പത്തിന് ഇങ്ങനെ അച്ച് മുക്കി, ഞാൻ ഒരെണ്ണം ഇങ്ങനെ കുറച്ച് മുക്കി മതിയല്ലേ. ഇതേപോലെ മുക്കരുത് എന്നാണ് പറഞ്ഞത്. ഇത് ഫുള്ളായി ഇളകൂല, ഇളകൂലല്ലേ. അവിടെ ചേച്ചി നെയ്യപ്പം ഇട്ടോണ്ടിരിക്കാൻ. ചേച്ചി നെയ്യപ്പം, നെയ്യപ്പം, നെയ്യപ്പത്തിന് വെറുതെ ഇങ്ങോട്ട് സെൻ്ററിലങ്ങ് ഒഴിച്ചാൽ മതിയല്ലേ. നടുവിൽ ആ കിണ്ണത്തിൻ്റെ നടുവിലോട്ട് അങ്ങ് ഒഴിച്ചാൽ അതപ്പോഴത്തേനെ പൊങ്ങി വരും. ഇവിടെ അച്ചപ്പം കോരി തുടങ്ങി. ഇതിങ്ങനെ കണ്ടോണ്ടിരുന്നിട്ടേ വെറുതെ വെക്കാൻ തോന്നുന്നില്ല. ഉണ്ട് എണ്ണ, ഉണ്ട്, അത് ക്രിസ്പി ആയിട്ട് വരും. ആ ചപ്പം നല്ല ക്രിസ്പി ആയിട്ടിട്ടുണ്ട്. നെയ്യപ്പം ഇങ്ങനെ കോരാറായി. ഒരു സെറ്റ് കോരുകയാണല്ലോ, ഒരു സെറ്റ് നെയ്യപ്പം കോരുകയാണ്. ഇത് ചൂടാറട്ടെ. അതുകൊണ്ട് കഴിച്ചാൽ എൻ്റെ വാ മൊത്തം ഇപ്പം തന്നെ വായിന്ന് പോകാനുണ്ട്. ചെറുതായിട്ട് വായി നല്ല അടുപ്പിൽ നിന്ന്. ചേട്ടാ ഇനിയിപ്പോൾ അടുത്ത നമുക്ക് ഇനി ഇതിപ്പോൾ നമ്മുടെ സൈഡിൽ ഇപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, കാരണം ഓൾറെഡി കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സെറ്റ്. എന്തൊക്കെയാണ്? പക്കാവടയും കാരച്ചോ, പക്കാവടയും കാരച്ചോ. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം ചേട്ടാ, അങ്ങോട്ട് ഒന്ന്. ഇത് ഇത് പക്കാവട ഇല്ല, ഇതുണ്ട്, ഇതാണ് പക്കാവട. ഒരു സെറ്റാണ് പക്കാവട. ഇത് എന്തൊക്കെ ചേർത്ത്? അരിമാവ് ചേരും, അരിമാവ്, കടലമാവ്, കടലമാവ്, പിന്നെ പെരിഞ്ചീരകം ചേരും, പെരിഞ്ചീരകം, പിന്നെ മസാലപ്പൊടി. എന്തൊക്കെ മസാലപ്പൊടി? അത് പിന്നെ പാക്കറ്റിൽ വേണതാണ്. ചിക്കൻ മസാലപ്പൊടി, ചിക്കൻ മസാലപ്പൊടി, കുരുമുളക്പൊടി, കുരുമുളക്പൊടി, പിന്നെ കായത്തിൻ്റെ പൊടി, കായം, കായപ്പൊടി, മുളകുപൊടി, 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 നമ്മുടെ കാര, ഇത് കാരയല്ല, പക്കാട, പിന്നെ പൊരികാരം ശകലം ചേർക്കും. പൊരി, പൊരികാരം, പൊരികാരം, പൊരികാരം അത് ചേർക്കുമ്പോഴേ തീർത്ത് വരും. അപ്പം ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അങ്ങ് എണ്ണയിൽ ഇതേപോലെ പൊരിച്ചങ്ങ് എടുക്കും.
ശരിക്കും ഇത്തിരി എരിവുള്ളതാണ്. അതായത് ഓ നമ്മുടെ അച്ഛ അച്ഛ നമ്മുടെ അച്ഛ അച്ഛനാണ് ഇങ്ങനെ എടുത്ത് കോരി എടുക്കുന്നത്. മാവ് മിക്സിങ് സെയിം തന്നെ, ചില്ല് മാറും. ഇത് ഉണ്ട നീളത്തില്, അത് പരന്ന നീളത്തില്, പക്ഷെ ചുറ്റി ചുറ്റിയാണ് എടുക്കുന്നത്. ഇത് കരച്ചോ നമ്മളെ പക്കാവള. ഇതെല്ലാം ഇങ്ങനെ ഉണ്ടാ സ്പൈസി, കുറച്ച് സ്പൈസിയാണ്. ചെറിയ എരിവൊക്കെ ഉണ്ട്, പൊടിയുടെ ചെറിയ മസാല കൊണ്ട് നല്ല നാടൻ പലഹാരങ്ങള്. ശരിക്കും നമ്മൾ മറന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ, പക്ഷെ ഇനി മറക്കരുത്. നമ്മളെ ഇതാണ് പലഹാരം എന്ന് പറഞ്ഞാൽ, ഇതൊക്കെയാണ് നമ്മുടെ പലഹാരങ്ങൾ. അപ്പോൾ ഇവിടെ നമ്മൾ ഇതുപോലെ തന്നെ പല കടകളും ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ സ്ഥല ചെയ്തിട്ട് കൃത്യമായിട്ട് പട പുത്തൻകട പഴയ കടയ്ക്കും കാഞ്ഞിരംകുളത്തിന് ഇടയ്ക്ക് ഇങ്ങോട്ട് വരൂ. ഇവിടെ നല്ല ഫ്രഷ് പലഹാരം കഴിക്കാം. എന്തായാലും എന്താ ഇതും മറക്കരുത്, നമ്മളിത് കഴിക്കണം. കഴിക്കാണ്ടൊന്നും പോരുത്. രമ്യ മുറുക്കുകട ഇങ്ങോട്ട് വരൂ. സാധനങ്ങൾ ഫ്രഷായിട്ട് വാങ്ങിച്ചോണ്ട് പോകും. ഇവിടെ നിന്നും കഴിക്കാം, വീട്ടിൽ പോയി കഴിക്കാം, ആർക്കും വാങ്ങിച്ചോണ്ട് കൊടുക്കാം, എല്ലാം ചെയ്യാം. അതാണ് നാടൻ പലഹാരങ്ങൾ, സിംപിൾ. ഇതാണ് നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം ചേട്ടാ. താങ്ക് യു.